തട്ടിപ്പുകേസിൽ മൂന്ന് യുവാക്കൾ വഴിക്കടവിൽ പിടിയിലായി. വഴിക്കടവ് മുണ്ടയിൽ NFAI അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം നടത്തി നിരവധി പേരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയ കേസിലെ യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. വഴിക്കടവ് പൂവത്തിപ്പുയിൽ കാട്ടുമടത്തിൽ നിസാബുദ്ദീൻ, വഴിക്കടവ് വട്ടപ്പാടം സ്വദേശിയും ഇപ്പോൾ എടക്കര ബാബർമുഖ് താമസക്കാരനുമായ ചക്കിപ്പറമ്പൻ മുഹമ്മദ് ഫഹദ്, എടക്കര വടക്കൻ ഇല്യാസ് എന്നിവരെയാണ് ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവേ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത്. ഓഹരി വിപണിയിൽ ലക്ഷങ്ങൾ മുടക്കിയാൽ കോടികൾ കൊയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ നൽകിയുമാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 10 ലക്ഷം കബളിപ്പിക്കപ്പെട്ട വഴിക്കടവ് സ്വദേശിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. പണം നിക്ഷേപിച്ച ശേഷം തുടക്കത്തിൽ ലാഭവിഹിതം എന്ന പേരിൽ തുച്ഛമായ പണം മാത്രമാണ് ലഭിച്ചത്. പ്രതികൾ പൈസ ഇല്ലാത്തവരിൽ നിന്നും ഭൂമിയായും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നു. ഈ ഭൂമി പ്രതികളുടെ ബിനാമികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഷെയറിൽ നിക്ഷേപിക്കുകയും പിന്നീട് സ്ഥലം പ്രതികൾ കൈവശമാക്കുകയുമായിരുന്നു രീതി. വില്ല പ്രൊജക്ട് എന്ന പേരിലും നിലമ്പൂർ കൺവെൻഷൻ സെന്റർ എന്ന പേരിലും കോടികൾ തട്ടിപ്പ് നടത്തുന്ന ഓഡിറ്റോറിയം പ്രൊജക്ട് എന്നിവ പുതിയ തട്ടിപ്പ് രീതികളാണ്. പ്രതികളിൽ നിന്ന് നിരവധി പ്രമാണങ്ങളും വ്യാജ അഗ്രിമെന്റുകളും പോലീസ് പിടിച്ചെടുത്തു. പ്രതികളുടെ വഴിക്കടവിലെ ഓഫീസിൽ നിന്നും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ചെക്ക് ബുക്കും കൂടാതെ നിരവധി മുദ്രപേപ്പറുകളും കമ്പ്യൂട്ടറുകളും പ്രതികളുടെ കാറും മറ്റും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളുടെ ഓഫീസ് പൂട്ടി സീൽ ചെയ്തു. അറസ്റ്റ് വിവരമറിഞ്ഞ് നിരവധി പേർ പരാതിയുമായി സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും പണം നഷ്ടപ്പെട്ടവർ സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് അറിയിച്ചു. നിലമ്പൂർ DYSP സാജു കെ എബ്രാഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കുറച്ചു ദിവസമായി പ്രതികളെ നിരീക്ഷിച്ചു വരവെയാണ് ഇവർ പിടിയിലായത്. പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ ASI കെ മനോജ്, പോലീസുകാരായ റിയാസ് ചേനി, എസ് പ്രശാന്ത് കുമാർ, EG പ്രദീപ്, കെ അബ്ദുൽ നാസർ, എസ് ശ്രീകാന്ത്, കെ നിജേഷ്, KC ഗീത എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.